ഇന്നത്തെ ചിന്താവിഷയം മെല്ലെ മെല്ലെ ജീവങ്കലേക്ക്. നമുക്കെല്ലാം വേഗത്തിൽ വേണം, കാത്തുനിൽക്കാൻ ആർക്കും സമയമില്ല, ക്ഷമയുമില്ല. അതെ, വേഗമല്ല, അതിവേഗമാണ് ആധുനിക ലോകത്തിൻ്റെ മുഖമുദ്ര. എന്നാൽ ആത്മീയ ലോകത്തിൽ എല്ലാം സാവധാനത്തിലേ നടക്കൂ. ശിഷ്യന്മാർ 3.5 വർഷം യേശുവിനോടൊപ്പം സഞ്ചരിച്ചു, യേശുവിൽ നിന്ന് പഠിച്ചു. എന്നിട്ടും നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ അവർ തന്നെ യേശു കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ ഓടി രക്ഷപ്പെട്ടു. നിന്റെ വലത്ത് കരണത്തടിക്കുന്നവനെ മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരിലൊരുവൻ അവസാനം പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ വലത്തു ചെവി ഛേദിച്ചു. അതെ, 3.5 വർഷം ദൈവത്തിൻ്റെ പുത്രനിൽ നിന്ന് പഠിച്ചിട്ടും അവരിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഒടുവിൽ പത്രോസിൻ്റെ വാക്കുകൾ കേട്ട് അവർ മീൻ പിടിക്കാൻ ഇറങ്ങി. സ്നേഹിത, ഇത്ര കാലമായിട്ടും പ്രാർത്ഥനയിൽ നിന്ന് നമുക്കൊരു സന്തോഷം ലഭിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, നിരാശരാകാതെ മടുത്തു പോകാതെ നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. ഒരു ദിവസം ദൈവം തീർച്ചയായും അത്ഭുതം പ്രവർത്തിക്കും. അന്ന് നമ്മൾ ഇങ്ങനെ പറയും, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. അതെ, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. മത്തായി 7:14 എന്ന വചനം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.